ഇപ്പം അവിടെ കണ്ണോത്ത് മേഖലാ സെക്രട്ടറിയും അവിടെയുള്ള ബ്ലോക്ക് കമ്മിറ്റി മെമ്പറുമാണ് ഈ ഷെജിൻ. അപ്പോൾ ഷെജിനും ജോയ്സിനും തമ്മിലുള്ള വിവാഹം, അത് പ്രത്യേകിച്ച് എന്തെങ്കിലും നിയമപരമായ തെറ്റായ കാര്യമല്ല, നമ്മുടെ സമൂഹത്തിൽ സാധാരണ നിലയിൽ നടക്കുന്നതാണ്. മതരഹിതമായും ജാതിരഹിതമായൊക്കെ പ്രണയിക്കാനും വിവാഹം കഴിക്കാനൊക്കെയുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും ആ വിവാഹത്തെ DYFI അംഗീകരിക്കും. DYFI അദ്ദേഹത്തിൻ്റെ പേരിൽ യാതൊരുവിധ നടപടിയും എടുത്തിട്ടില്ല. സാധാരണ നിലയിൽ DYFI ഇങ്ങനെയെല്ലാമുള്ള വിവാഹങ്ങളെയും ഇങ്ങനെയെല്ലാമുള്ള ബന്ധങ്ങളെയെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന സംഘടനയാണ്. DYFI നേരത്തെ സെക്യുലർ മാട്രിമോണിയൽ ആരംഭിച്ച അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. വിവിധ മത സാമുദായിക ശക്തികൾ, ഈ മത തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ഇങ്ങനെയെല്ലാമുള്ള വിവാഹങ്ങൾക്കെതിരായി വലിയ രൂപത്തിൽ കേരളത്തിൽ ബഹളമുണ്ടാക്കുകയും വർഗീയ കലാപങ്ങൾക്ക് ഉൾപ്പെടെ ആഹ്വാനം ചെയ്യുന്ന അനുഭവം കേരളത്തിലുണ്ട്. ആ ഘട്ടത്തിലെല്ലാം DYFI മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെയെല്ലാമുള്ള വിവാഹങ്ങളെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം മാത്രമല്ല, അതെല്ലാം കേരളത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ എല്ലാം ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ മിശ്ര വിവാഹങ്ങളെ പ്രോത്സാഹിപ്പിച്ച അനുഭവം നമുക്ക് കാണാൻ വേണ്ടി കഴിയും. മിശ്ര ഭോജനത്തിൻ്റെ ചരിത്രം നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇങ്ങനെ മനുഷ്യനെ വേർതിരിക്കാൻ വേണ്ടിയിട്ട് ജാതീയമായ മതപരമായ മതിലുകൾ കെട്ടി ഇട്ടുള്ള അനുഭവം നേരത്തെ ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായും അവസാനിച്ചു എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. ഈ ജാതീയതയുടെയൊക്കെ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ, മതപരമായിട്ടുള്ള വേർതിരിക്കലിൻ്റെയൊക്കെ ചില പ്രശ്നങ്ങൾ ഇപ്പോഴും സമൂഹത്തിൽ ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒന്ന് രണ്ട് സംഭവങ്ങളിൽ, ഇത് വിവാഹമല്ല മറ്റ് ചില അനുഭവങ്ങളൊക്കെ കേരളത്തിലുണ്ടായല്ലോ, അപ്പോൾ അവിടെയെല്ലാം DYFI ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ DYFI വളരെ സുവ്യക്തമായി നിലപാട്, പ്രഖ്യാപിതമായ നിലപാട് നേരത്തെയുണ്ട്. ആ നിലപാട് തന്നെയാണ് ഇപ്പോഴും നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത്. അതുകൊണ്ട് ഇവർക്കെല്ലാവിധ പിന്തുണയും DYFI നൽകും.